നമസ്കാരം. നരയുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണജനകമായ പല കാര്യങ്ങളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അവയ്ക്ക് പിന്നിലെ സത്യമറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇനി പറയുന്ന കാര്യങ്ങൾ നരയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ നൽകുകയും നര കുറയ്ക്കാനുള്ള പൊടിക്കൈകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യും. സുന്ദരമായ മുടിയിഴകൾ ദൈവത്തിൻ്റെ വരദാനമാണ്. അവ എപ്പോഴും കറുത്തു തിളക്കമുള്ളതായിരിക്കണമെന്നാകും നമ്മുടെ എല്ലാം ആഗ്രഹം. എന്നാൽ അപകടകരമായ രാസവസ്തുക്കളുമായുള്ള സമ്പർക്കം, തെറ്റായ ആഹാരശീലങ്ങൾ, മാനസിക പിരിമുറുക്കം തുടങ്ങിയ നിരവധി കാരണങ്ങളാൽ പ്രായമാകും മുമ്പ് തന്നെ നമ്മുടെ മുടി നരയ്ക്കാൻ തുടങ്ങും. അകാല നരയെക്കുറിച്ച് തലമുറകളായി കൈമാറി വരുന്ന പല തെറ്റിദ്ധാരണകളും സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അവയിൽ ചിലത് ഭാഗികമായി ശരിയായിരിക്കാം. കേശ സംരക്ഷണ കാര്യത്തിൽ നിങ്ങളെ തെറ്റായ വഴിയിലൂടെ നയിക്കാൻ തെറ്റായ വിവരങ്ങൾക്ക് കഴിയും. അതിനാൽ നരയുമായി ബന്ധപ്പെട്ട സത്യങ്ങൾ മനസ്സിലാക്കി തലമുടി സംരക്ഷിക്കുക. ഒന്നാമതായി, നരച്ചുമുടി പിഴുതാൽ നര കൂടും. ഇത് സത്യമോ? ഇത് തികച്ചും തെറ്റാണ്. നിങ്ങൾ പതിവായി നരച്ചമുടി പിഴുതു കളഞ്ഞാൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങളുടെ തലയിൽ മുടിയുണ്ടാകില്ല. നിങ്ങൾ കഷണ്ടിയായി മാറും, അല്ലാതെ നര കൂടില്ല. ഒരു രോമകൂപത്തിൽ നിന്നും ഒരു മുടിയിഴ മാത്രമേ വളരൂ. അതിൽ നിന്ന് ഒന്നിൽ കൂടുതൽ മുടിയിഴകൾ വളരുക അസംഭവമാണ്. രണ്ടാമതായി, നരമാറ്റാൻ കളർ ട്രീറ്റ്മെൻറ്റ്. സത്യമോ മിഥ്യയോ? ഇത് പരിപൂർണമായും ശരിയല്ല. നിങ്ങളുടെ തലമുടി എത്രമാത്രം നരച്ചുവെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത്തരം ചികിത്സകൾ തിരഞ്ഞെടുക്കേണ്ടത്. കുറച്ചു മാത്രമേ നരച്ചിട്ടുള്ളൂ എങ്കിൽ കഠിനമായ രാസവസ്തുക്കൾ അടങ്ങിയിട്ടില്ലാത്ത സെമി പെർമനൻറ്റ് അല്ലെങ്കിൽ ഡെമി പെർമനൻറ്റ് ബ്ലെൻഡുകൾ മികച്ച ഫലം തരും. മൂന്നാമതായി, പുകവലിച്ചാൽ മുടി നരയ്ക്കും. സത്യമോ മിഥ്യയോ? ഇത് വളരെ ശരിയായ കാര്യമാണ്. പുകവലിക്കുന്നവരിൽ തലമുടി നരയ്ക്കാനുള്ള സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 4 മടങ്ങ് കൂടുതലാണെന്ന് ലങ്കാഷറിലെ ലേ ചികിത്സാ കേന്ദ്രത്തിലെ ജെ ജി മോസ്ലി കണ്ടെത്തിയിട്ടുണ്ട്. പുകവലിക്കുന്നവരിൽ നരച്ചു കഴിഞ്ഞാൽ പിന്നെ മുടി കൊഴിഞ്ഞു തുടങ്ങും. അതുകൊണ്ട് പുകവലി ഉപേക്ഷിക്കൂ, മുടിയുടെ ആ നിറവും ആരോഗ്യം സംരക്ഷിക്കൂ. നാലാമതായി, നരച്ച മുടി മാറി കറുത്ത മുടി വളരും. ഇത് സത്യമോ മിഥ്യയോ? ഇത് ഭാഗികമായി ശരിയാണ്. ചില മാർഗങ്ങൾ ഉപയോഗിച്ചാൽ മുടി നരയ്ക്കുന്നത് തടയുകയും നരച്ച മുടി മാറി കറുത്ത മുടി വരികയും ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ധാരാളം ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്ന ചിലരിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടത്രേ. അഞ്ചാമതായി, പേടിച്ചാൽ മുടി നരയ്ക്കും. സത്യമോ മിഥ്യയോ? ഇതൊരു പച്ചക്കള്ളമാണ്. ഇത് ശാസ്ത്രത്തിന്റെ പിൻബലമില്ലാത്ത ഒരു വിശ്വാസമാണ്. പേടിക്കുകയോ വലിയ വിഷമം ഉണ്ടാവുകയോ ചെയ്തെന്ന് കരുതി മുടി നരയ്ക്കില്ല. ആറാമതായി, ജെൽ കൂടുതലായാൽ മുടി നരയ്ക്കും. സത്യമോ മിഥ്യയോ? ഇതിലും ഒരു സത്യവുമില്ല. മുടി നല്ല സ്റ്റൈലേ ചീകി വയ്ക്കാൻ പതിവായി ജെൽ ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട്. അതുകൊണ്ട് തന്നെ ജെൽ ഉപയോഗം നിർത്തേണ്ടതില്ല. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നല്ല ഗുണമേന്മയുള്ള ബ്രാൻഡഡ് ജെൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞ് കഷണ്ടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏഴാമതായി, വെയിലേൽക്കരുത്, നരയ്ക്കും. ഇത് സത്യമോ മിഥ്യയോ? ഇതിൽ കുറച്ച് സത്യമുണ്ട്. അധികമായി സൂര്യപ്രകാശമേറ്റാൽ ചെമ്പിച്ച മുടിയിഴകളുടെ തിളക്കം കുറയും, അവയുടെ നിറവും കുറയും. എന്നാൽ ഇത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ല. ചെമ്പിച്ച മുടിയിഴകളുടെ നിറം മങ്ങുന്നത് തടയാനായി മുടിയിൽ വിനാഗിരി തേച്ചു കഴുകുക, അല്ലെങ്കിൽ പുറത്തിറങ്ങുമ്പോൾ തൊപ്പി ധരിക്കുക. എട്ടാമതായി, നരച്ച മുടി ചീകി വയ്ക്കാൻ പ്രയാസമാണ്. സത്യമോ മിഥ്യയോ? ഇത് പൂർണ്ണമായും തെറ്റായ കാര്യമാണ്. കറുത്ത മുടിയും നരച്ച മുടിയും തമ്മിൽ നിറത്തിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് തന്നെ നരച്ച മുടി കമ്പി പോലെ എഴുന്നേറ്റ് നിൽക്കുമെന്നും ചീകി വയ്ക്കാൻ കഴിയില്ലെന്നും പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇത് വിശ്വസിക്കരുത്. ഒൻപതാമതായി, ഹെയർ കളർ മുടിക്ക് ദോഷമോ? ഇത് സത്യമോ മിഥ്യയോ? ഹെയർ കളർ മുടിയിഴകളുടെ ആരോഗ്യം നശിപ്പിക്കുമെന്ന് പറയുന്നത് വസ്തുതകൾക്ക് നിരക്കുന്നതല്ല, സത്യത്തിൻ്റെ കണിക പോലും ഇല്ലാത്തൊരു വിശ്വാസമാണിത്. ഹെയർ കളറുകൾ ഉപയോഗിച്ചാൽ മുടിയിഴകൾ ആരോഗ്യത്തോടെ കാണപ്പെടും. മാത്രമല്ല, ഹെയർ കളറുകൾ മുടിയിഴകൾക്ക് എണ്ണമയം പ്രദാനം ചെയ്യുകയും അവയ്ക്ക് നിറവും തിളക്കവും നൽകുകയും ചെയ്യും. ഇനി അകാല നര തടയാനുള്ള ചില പൊടിക്കൈകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. മൈലാഞ്ചിയും നെല്ലിക്കയും ചേർത്ത് വീട്ടിൽ ഹെയർ പാക്ക് തയ്യാറാക്കുക. ഇത് തലയിൽ തേച്ച് പിടിപ്പിച്ചാൽ നരച്ച മുടി കറക്കും. ഒരു പാത്രം വെള്ളത്തിൽ ഒരു കരണ്ടി തേയില ഇട്ട് തിളപ്പിക്കുക. തണുത്ത ശേഷം ഇത് മുടിയിൽ പുരട്ടുക. അല്പസമയം കഴിഞ്ഞ് തണുത്ത വെള്ളം ഉപയോഗിച്ച് മുടി കഴുകുക. നെല്ലിക്കയിട്ട് കാച്ചിയ വെളിച്ചെണ്ണ ആഴ്ചയിൽ 2 ദിവസം മുടിയിൽ തേക്കുക. മുടിയിഴകൾക്ക് നിറവും ബലവും ലഭിക്കും. ആഹാരത്തിൽ ധാരാളം കറിവേപ്പില ചേർക്കുക, അല്ലെങ്കിൽ കറിവേപ്പില ചമ്മന്തി ഉണ്ടാക്കി കഴിക്കുക. നരച്ച മുടിയിഴകൾ സാവധാനം അപ്രത്യക്ഷമാകും. വൻപുഷ്പ എന്നറിയപ്പെടുന്ന ഔഷധ സസ്യം മുടിയിഴകൾക്ക് കറുപ്പ് നിറം നൽകും. ഇതിന്റെ നീര് തലയിൽ പുരട്ടുക. നരച്ച മുടിക്ക് കറുപ്പ് നിറം ലഭിക്കും. ബദാം ഓയിലിൽ നെല്ലിക്ക ചേർത്ത് തലയോട്ടിൽ തേച്ചു പിടിപ്പിക്കുക. നര കുറയ്ക്കാൻ ഇത് സഹായിക്കും. നരച്ച മുടി വീണ്ടും കറുപ്പിക്കാം. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.